ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിക്കാൻ അയ്യപ്പൻ അനുവദിക്കുന്നില്ലെന്ന പരിഹാസവുമായി ലോകമാധ്യമങ്ങൾ. സ്ത്രീകളെ കയറ്റാതെ അമ്പലത്തിനു ചുറ്റും പുരുഷഭക്തന്മാർ കാവൽ നിൽക്കുന്നു. സ്ത്രീ പ്രവേശനത്തെ അവർ തന്നെ എതിർക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് വാർത്തകളിൽ പ്രധാനമായും പറയുന്നത്. ശബരിമലയിലെ യുവതീ പ്രവേശന വിധിയെ തുടർന്ന് എത്തിയ ഭക്തകളെ തടഞ്ഞ് വിവാദമായതിനെ തുടർന്ന് ന്യൂയോർക്ക് ടൈംസ് ലേഖിക സുഹാസിനി റിപ്പോർട്ട് ചെയ്യാൻ ശബരിമലയിൽ എത്തിയിരുന്നു. അവർക്ക് പോലീസ് സുരക്ഷയും ഒരുക്കി. തുടർന്ന് ഒരു കൂട്ടം ഭക്തർ അവരെ തടയുകയും കല്ലെറിയുകയും ചെയ്തതിനെ തുടർന്ന് പിൻവാങ്ങുകയായിരുന്നു. തുടർന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയം ചർച്ച ചെയ്തത്. 10-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കാനുള്ള സുപ്രീം കോടതി ഉത്തരവിനെതിരെ സ്ത്രീകൾ തന്നെ റാലി സംഘടിപ്പിക്കുന്നു, വഴി തടയുന്നു. ഭക്തരുടെയും മാധ്യമങ്ങളുടെയും വാഹനങ്ങൾ ഇവർ പരിശോധിച്ച് യുവതികൾ ഉണ്ടോ എന്ന് നോക്കുന്നു. ഇത്തരത്തിലുള്ള അപരിഷ്കൃതമായ കാര്യങ്ങളാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ വനത്തിനുള്ളിലെ ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ നടക്കുന്നത്. സ്ത്രീകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാതിരിക്കാൻ പുരുഷന്മാർ കൂട്ടമായി നിന്ന് ശരണം വിളിച്ച് തടയുന്നു. മാധ്യമപ്രവർത്തകയായ കവിത ജക്കാലയെയും ആക്ടിവിസ്റ്റായ രഹന ഫാത്തിമയെയും പോലീസ് സുരക്ഷയോടെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനടുത്തെത്തിച്ചെങ്കിലും പുരുഷന്മാരായ ഭക്തരുടെയും പരികർമ്മികളുടെയും എതിർപ്പിനെ തുടർന്ന് പിന്മാറേണ്ടി വന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്. നഗ്നഭക്തരായാണ് ഭക്തർ എത്തുന്നത്. 41 ദിവസത്തെ വ്രതമെടുക്കുന്ന ഭക്തർ ആ സമയം മദ്യവും മാംസവും മത്സ്യവും ഉപയോഗിക്കാറില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറില്ല, ആർത്തവ സമയത്ത് സ്ത്രീകളുമായി ഇടപഴകാറില്ലെന്നും രണ്ട് പുരുഷ ദൈവങ്ങളിൽ നിന്നാണ് അയ്യപ്പൻ എന്ന ദൈവം ഉണ്ടായതെന്നും BBCയുടെ ഓൺലൈൻ എഡിഷനിൽ പബ്ലിഷ് ചെയ്ത വാർത്തയിൽ പറയുന്നു. ഇതൊക്കെ വിദേശികൾക്ക് വലിയ അത്ഭുതവും കൗതുകവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകമാധ്യമങ്ങൾ രൂക്ഷമായ പരിഹാസമാണ് മുഴക്കുന്നത്. മിക്ക ചാനലുകളുടെയും പത്രത്തിന്റെയും ഇന്ത്യൻ റിപ്പോർട്ടർമാർ തന്നെയാണ് ഇത്തരം വാർത്തകൾ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിൽ പടച്ചുവിടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.